ഒരു ഇഗ്വാനയെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പം ചെറിയ കുഞ്ഞിനായിരിക്കും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വയസ്സായത്, ആറു മാസമുണ്ട്, പല ഏജിലുള്ള ഇഗ്വാനയായിരിക്കും വാങ്ങിക്കുന്നത്. ഏത് പ്രായമുള്ളതാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കണ്ടിട്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നിട്ട് അവന്റെ ഡയറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആള് എന്ത് ഡയറ്റാണ്, അവന് എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്, മത്തങ്ങയാണോ പൊരിങ്ങലാണോ അല്ലെങ്കിൽ മല്ലിയലാണോ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ചോദിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുവന്ന ശേഷം കുറച്ച് നാൾ അതേ ഡയറ്റ് ഫോളോ ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ പതുക്കെ പതുക്കെ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവന്റെ ഇന്ററാക്ഷൻ ഒക്കെ നോക്കി വെക്കണം, അവിടെയുള്ള ആൾക്കാരോട്ട് അല്ലെങ്കിൽ ആ പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ് അവന്, അവന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്ന് വെച്ചാൽ ടെമ്പറാമെന്റ് എങ്ങനെയുണ്ട്, നല്ല ഫ്രണ്ട്ലി ആണോ, അവന് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നതിനെ പറ്റിയൊക്കെ അറിയണം. ഇതൊക്കെ ഒരു സൈഡ്. ഇതല്ലാതെ നമ്മൾ സ്വന്തം ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പല ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട് ഇത് എടുത്തുകൊണ്ടുവന്ന് കയ്യിൽ കീപ്പ് ചെയ്ത് പിന്നീട് വിൽക്കുന്നവര്, അല്ലെങ്കിൽ ഇഗ്വാനെ പറ്റി ഐഡിയ ഇല്ലാത്തവരൊക്കെ ഉണ്ടോ. ഇപ്പൊ നമ്മൾ അവരെടുത്തൊക്കെ എടുക്കുമ്പോൾ, ആരെടുത്ത് എടുക്കുകയാണെങ്കിലും നമ്മൾ അവനെ ഫിസിക്കലി വളരെ നന്നായി വൃത്തിയായിട്ട് എക്സാമിൻ ചെയ്യണം. എവിടെയെങ്കിലും മുറിവുകളോ പൊള്ളലുകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നന്നായിട്ട് നോക്കണം. അതിലുപരി അവരുടെ ബോഡിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയെങ്കിലും ചെറിയ തടിപ്പുകൾ, മെയിനായിട്ട് താടിയിൽ ലോവർ ജോയിൽ ചെറിയ മുഴകൾ പോലെയോ തടിപ്പുകൾ പോലെയോ, അതല്ലെങ്കിൽ വാലിൽ എവിടെയെങ്കിലും തടിപ്പുകൾ പോലെയോ, കയ്യിലോ കാലിലോ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് പറയാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെയുള്ള കാര്യം, ഫീഡ് എടുക്കുന്നുണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, ആളുടെ അടുത്ത് പോകണമെന്നുള്ളത്, ഭക്ഷണമൊക്കെ മര്യാദ കഴിക്കുന്നുണ്ടോ, പിന്നെ നല്ല കളറ് എപ്പോഴും ഒരു ബ്രൈറ്റ് ആയിരിക്കണം എന്നാണ് പറയുക. പക്ഷെ ഞാനത് എല്ലാവരുടെ കേസിലും പറയില്ല, കാരണം ചില ഇഗ്വാനകൾ ഒരു ഇത്തിരി ഡൾ കളേർഡ് ആയിട്ടായിരിക്കും. അതവരുടെ ജനറ്റിക്കലി ഉള്ള സംഭവമാണ്. ചിലപ്പം അവർ പ്രായം എത്തുമ്പം കളർ മാറും, ഇല്ലെങ്കിൽ ആ കളർ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നിരുന്നാലും സ്ട്രെസ് ബാർസ് ഒന്നും ഇല്ലാത്ത, ഭയങ്കര സ്ട്രെസ് അടിച്ചാൽ അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഇഗ്വാന വല്ലാണ്ട് ഡാർക്ക് കളറായിട്ട് അതിന്റെ ബോഡിയിൽ ബാൻഡൊക്കെ നന്നായിട്ട് തെളിഞ്ഞാണ്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനുള്ള ഇഗ്വാനകളെ ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് നല്ല കളറിലിരിക്കുന്ന, നല്ല ഹെൽത്തി ആയിട്ട് പോകുന്ന ഇഗ്വാനകളെ മാത്രം ചൂസ് ചെയ്യാം. ഇതല്ലാതെ പിന്നെയുള്ള കാര്യം, എവിടെയെങ്കിലും വളവുകളോ ഒടിവുകളോ പോലെ തോന്നുന്ന, മെയിനായിട്ട് വാലിലാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറ്, വാലിൽ ചെറിയ വളവ് പോലെയൊക്കെ ഉണ്ടാവും, ചെറിയ കുഞ്ഞാണ്, ചെറിയ ഒടിവ് പോലെ, അല്ലെങ്കിൽ വിരലിൽ എവിടെയെങ്കിലും ചെറിയ ഒടിവ് പോലെ, ചിലപ്പോൾ എന്തെങ്കിലും പരിക്കൊണ്ടോ അല്ലെങ്കിൽ ഇൻബോണോ ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ അത് വളർന്നു വരുമ്പോൾ നല്ല പ്രായം എത്തുമ്പോഴത്തേക്ക് അത് വലുതായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എടുത്ത് കാണുന്ന രീതിയിൽ കാണും, കാണുമ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ചൂസ് ചെയ്യാതിരിക്കുക, നല്ല കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിഫക്റ്റുകളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറയാം, ഈ തടിപ്പുകളുടെ കാര്യം. മെറ്റബോളിക് ബോൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് MBD എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു അസുഖമുണ്ട്, ഇഗ്വാനകൾക്ക് സാധാരണ വരുന്ന അസുഖം, ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അതായത് കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. ഒന്നുകിൽ ഡയറ്റിലൂടെ, അവരുടെ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര കാൽഷ്യം ബോഡിയിൽ എത്താതിരിക്കുക, അതല്ലെങ്കിൽ UV ബൾബിന്റെ അസാന്നിധ്യം, അല്ലെങ്കിൽ UV റേസിന്റെ അസാന്നിധ്യം മൂലം ആണ് ഈ അസുഖം വരുന്നത്. കാരണം ഇഗ്വാനകളെ സംബന്ധിച്ച് അവരുടെ ഭക്ഷണത്തിലൂടെ അകത്ത് ചെല്ലുന്ന കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന UV റേഡിയേഷൻസ് ആണ്. പ്രോപ്പറായിട്ട് UV റേഡിയേഷൻ കിട്ടിയാൽ മാത്രമേ അവരുടെ ഇൻഡസ്ട്രൈനിലൂടെ അല്ലെങ്കിൽ അലിമെന്ററി കനാലിലൂടെ പോകുന്ന കാൽഷ്യത്തിന് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഭക്ഷണം നല്ല കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ UV കൊള്ളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി വരും. അതല്ല, നിങ്ങൾ UV കൊള്ളിക്കുന്നുണ്ട്, അവരുടെ ഭക്ഷണത്തിൽ കാൽഷ്യം കുറവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അസുഖം വരാം. അപ്പൊ അസുഖത്തിന് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ ചെറിയ മുഴകൾ താടിയതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പം അതുപോലെ കാലില് വാലിലൊക്കെ വരും. അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ റബ്ബർ ജോ എന്ന് പറഞ്ഞ് താടിയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് വരും, ഭക്ഷണം എടുക്കാതെ വരും, നമ്മൾ ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ ചത്തുപോകും. അപ്പം ഇങ്ങനത്തെ സിംറ്റംസ് ഉള്ള കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പുള്ളി കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ പറയാറുള്ളത് പോലെ തന്നെ UV റേഡിയേഷൻ നമ്മൾ കൊള്ളിക്കണം, അല്ലെങ്കിൽ UV ബൾബ് ഒരു സ്പെയർ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ്, കാരണം എല്ലായ്പ്പോഴും ഡെയിലി കിട്ടണമെന്നില്ലല്ലോ. പിന്നെ നല്ല ഫുഡ്, എല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ലീവ്സും ഫ്ലവേഴ്സും എല്ലാം നല്ല രീതിയിൽ, ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് ഫ്രഷ് ലീവ്സ് ആയിരിക്കണം, കൂടെ വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് വല്ലപ്പോഴും മതി, ആഴ്ചയിൽ ഒരിക്കലോ രണ്ടു തവണയും മതി. ഇങ്ങനെയുള്ള നല്ല രീതിയിൽ ഫോളോ ചെയ്ത് നമ്മളവരെ പരിപാലിച്ചു കൊണ്ടുപോകുക. ഇടയ്ക്കൊരു കുളിയൊക്കെ കുളിപ്പിക്കാം, നല്ല വാം വാട്ടറിൽ കുളിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പൊ ഇത്രയാണ് നമ്മളൊരു പുതിയ കുഞ്ഞിനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, താങ്ക് യു.